അസാ വാഹന തന്നെ വരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയുണ്ട് അസ്മാബിയുടെ ധീരതയും അവരുടെ ക്ഷമയും അവരുടെ സ്വകാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലുള്ള കരുതലും ഒക്കെ നമ്മൾ കണ്ടു അതോടൊപ്പം നിലപാട് ഈ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നതിലുള്ള ഒരു സൂക്ഷ്മത അവരുടെ ഉമ്മ അബ്ദുൽ കത്തീലബിൻ മുസ്ലിം ആയിരുന്നില്ല ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അബൂ ഖസിദ്ദീഖർ അവരെ വിവാഹമോചനം നടത്തിയിട്ടുണ്ട് പക്ഷേ ഉമ്മ എന്ന രീതിയിലുള്ള ആദരവും ബന്ധവും ഒക്കെ അവർ മക്കൾ നിലനിർത്തി ഉമ്മ ഒരു സമ്മാനമായിട്ട് വന്നിട്ടുണ്ട് മകളടുത്തേക്ക് അപ്പം സ്വാഭാവികമായിട്ടും അത് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ് തരാൻ വേണ്ടി വന്നതാ ഒന്നും ആലോചിക്കാതെ അത് വാങ്ങി വയ്ക്കുന്നതിന് പകരം അസ്മാ ബിബിർ അള്ള നബീസ് ഉടന്വേഷിക്കുക ഉമ്മ ഒരു ഹതിയെ കൊണ്ടുപോകുന്നുണ്ട് അത് വാങ്ങാൻ പറ്റും സ് പറഞ്ഞു ഏ തീർച്ചയായിട്ടും വാങ്ങിക്കൂ ഉമ്മ തരുന്ന സമ്മാനം എന്തിനാണ് നിരസിക്കുന്നത് എന്നിട്ടാണ് അവർ വാങ്ങിയത് ആ മഹതി വാങ്ങിയിട്ടുള്ളത് ആവശ്യം അത്യാവശ്യമുള്ള സന്ദർഭത്തിൽ പോലും അതുപോലെ പിന്നീട് ഒരിക്കൽ ഉമ്മ ഭർത്താവ് ജുബൈർ അള്ളാവിനും പിന്നീട് പിൽക്കാലത്ത് വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ എന്തെങ്കിലും സഹായം വേണമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ ഉമ്മ വന്നു അപ്പോഴും ആ മഹതിയുടെ സൂക്ഷ്മത നോക്കണം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത ഉമ്മ ആ ഉമ്മ വന്നിട്ടുണ്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ ഉമ്മക്ക് അപ്പോൾ സലി ഉമ്മക്ക് ഉമ്മയുമായുള്ള ബന്ധം നീ പുലർത്തണം അത് പുണ്യമാണ് അതൊരിക്കലും മുറിച്ചു കളയരുത് എന്ന് നബീസ് പറഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള സ്വകാര്യം വളരെ സ്വകാര്യവും വ്യക്തിപരവുമായ വിഷയമാണ് എന്നാൽ പോലും വളരെ സൂക്ഷ്മമായി നബിസ് അല്ലാഹുമോട് ഫതുവ ചോദിച്ചിട്ടാണ് അസ്മാർ അള്ളാഹ്ന അത്തരം കാര്യങ്ങളിലൊക്കെ നിലപാടെടുത്തിട്ടുള്ളത് ജുബൈർ അള്ളാഹുനും ബന്ധത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ തന്നെയാണ് മകളെ കല്യാണം കഴിച്ചു കൊടുത്തു അസ്മാ ബീവിയും അവരുടെ വിവാഹം നടന്നു പിന്നീട് ജുബൈറുള്ളുല്ലാഹ്നുവിനും അദ്ദേഹം ധീരനാണ് യോദ്ധാവാണ് എപ്പോഴും ഇസ്ലാമിൻ്റെ വിഷയങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ദാറുൽ വരെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനാണ് അപ്പോൾ അബൂ ഖാൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു അസ്മാ ബിബി ക്രീഷ്യകളിൽ പ്രമുഖനായ സമ്പന്നനും പ്രസിദ്ധനുമായ അബൂ ഖല്ലാനുടെ മകൾ പക്ഷേ ഒന്നുമില്ലാത്ത സുബേർ ഖല്ലാമിൻ്റെ കൂടെ ഭാര്യയായി എല്ലാ കാര്യങ്ങളുടെയും കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്തമുള്ള വീട്ടിലെ ഉമ്മയായി വാപ്പയായി ഒക്കെ ജുബൈർ അള്ളാഹനുവിന് അവർ കൂടെ നിന്നു അവർ പിന്നീട് പിന്നീട് പറയുന്നുണ്ട് ഒരു കുതിരയുണ്ട് ഒരു ഒട്ടകമുണ്ട് കുറച്ച് വാള് ആയുധങ്ങളുമുണ്ട് വേറെ ഒന്നും ഈ ഭൂമിയിൽ ജുബൈറിന് സ്വന്തമായിട്ടില്ല ഒട്ടകത്തിന് കുതിരയ്ക്ക് പുല്ല് പറിച്ചു കൊണ്ടുവരുന്നത് ഞാനാണ് ഒരുപാട് ദൂരെ പോയിട്ട് പയറ് പൊടിച്ച് വെള്ളം ഉണ്ടാക്കിയിട്ട് ഒട്ടകത്തിന് കുടിക്കാൻ കൊടുക്കും വീട്ടിലെ പണികളൊക്കെ ചെയ്യും എല്ലാ ഭക്ഷണം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുക്കി അദ്ദേഹത്തിൻ്റെ വിഷപ്പ് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും മെനക്കെട്ട് കഷ്ടപ്പെട്ടിട്ട് കുടുംബം പുലർത്തിയ അതിനൊന്നും നേരവും അതിനൊന്നും കഴിവും വകു വകയും ഇല്ലാത്ത ജുബൈറുള്ള പൊന്നുപോലെ നോക്കുകയും കൂടെ നിൽക്കുകയും പിന്നിൽ പിൻ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ആ മഹതി വലിയ ത്യാഗമാണ് വലിയ ത്യാഗമാണ് കുടഞ്ചി കുടുംബജീവിതത്തിൽ നയിച്ചിട്ടുള്ളത് അത് എന്നും മറക്കാൻ പറ്റാത്ത മാതൃകയായി കുടുംബജീവിതത്തിൽ നമ്മളെല്ലാവരും പകർത്തേണ്ടെന്ന സംഗതിയാണ് അസലാലൈക്കു വരഹമ